ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും തന്നെ ഞാൻ പറയുന്നില്ല, നമുക്ക് ആ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ്, പിന്നീട് എന്ന് വെച്ചാൽ കുറച്ച് പുതിനയില. പുതിനയിലയ്ക്ക് പകരം മല്ലിയിലയായാലും കറിവേപ്പില ആയാലും ഒരു കുഴപ്പവുമില്ല. പിന്നീട് എന്ന് വെച്ചാൽ കുറച്ചധികം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ടേ. പിന്നീട് 5 പച്ചമുളക് എരിക്ക് ആവശ്യമായി. ഇനി നമ്മളിതൊരു ചമ്മന്തിയുടെ പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ചമ്മന്തിയുടെ രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു 5 മുട്ട ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഓരോ പീസ് എടുത്ത് ഈ ചമ്മന്തി നമ്മൾ അതിനകത്തോട്ട് കുറേച്ച് ഫില്ല് ചെയ്യാൻ പോവുകയാണേ. ഇതൊരു ഈസി സ്നാക്സ് കൂടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ നല്ല ഒന്നാം തരം ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു വെറൈറ്റി ഒരു സ്നാക്സാണ് നമുക്ക് പറയാം. നമ്മൾ അധികം ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഒരു റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിക്കുള്ളവരുടെ വീട്ടിലും മുട്ടയുണ്ടാകും, അതുപോലെ തന്നെ ചമ്മന്തിക്ക് ആവശ്യമായ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണല്ലോ. പിന്നെ ഇതുണ്ടാക്കാനാണെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. എന്നിട്ട് ഫീഡ്ബാക്ക് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഓരോ എഗ്ഗിലും ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ, അത് ഇളകി പോകാത്ത ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ മുട്ടകളും ഇതാ ഇതുപോലെ ആക്കിയെടുക്കാം. ഇത് നമ്മളിനി ഇത് ഫ്രൈ ചെയ്തും കൂടെ എടുക്കും കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ എല്ലാ മുട്ടയും ഇതാ ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടേ, കണ്ടില്ലേ. ഇതുപോലെയാണ് കേട്ടോ നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കാനുള്ളത്. ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ എന്താ ഒരു എഗ്ഗ് ഞാൻ നല്ലതുപോലെ തന്നെ ഇതാ ഇതുപോലെ കലക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഒരുപാട് ഉപ്പൊന്നും വേണ്ട, ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. സമയത്തും കൊണ്ട് എടുത്തൊന്ന് കൂട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇനി എന്താ ചെയ്യുക, ഈ മുട്ട ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ എഗ്ഗിൻ്റെ ബാറ്ററിനകത്തോട് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ ഒരു മുട്ട ദാ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ദാ ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ മുട്ടയും ഇതാ ഇതുപോലെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കൂടെ വരാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടച്ചമ്മന്തി ഇതാ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അത് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട കേട്ടോ. അപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ വിചാരിക്കുന്ന രീതിയിലാക്കി ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തും കൂടെ ഒന്നും ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പരന്ന പാത്രത്തിലാണല്ലോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുഴിവുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ മുങ്ങിക്കിടന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അത് നമുക്കങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറേച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസ് തിരിച്ചിടുന്ന സമയത്ത് പോകത്തില്ല കേട്ടോ, എണ്ണയിലോട്ട് പോകത്തില്ല. അതിലങ്ങ് പിടിച്ചിരിക്കും. നമ്മുടെ മുട്ടയുടെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുത്തും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഈ ഒരു റെസിപ്പി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊക്കെ മറക്കരുത് കേട്ടോ. അതുമാത്രമല്ല ഹാദിസ് കിച്ചൻ എന്നെ യൂട്യൂബ് ചാനൽ ആരെങ്കിലുമൊക്കെ ഫസ്റ്റ് ടൈമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലോ കണ്ട് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിൽ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് ഇതുപോലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളു. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ മുട്ടച്ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊരു സെർവിംഗ് പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ക്രിസ്പിയും അതുപോലെ തന്നെ വെറൈറ്റിയുമായിട്ടുള്ള മുട്ടച്ചമ്മന്തി ഞാൻ ദാ പ്ലേറ്റിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്കും ഇഷ്ടമാകും, വലിയവർക്കൊക്കെ ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു ഈദ് മുബാറക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.